വിശാൽ കേന്ദ്ര കഥാപാത്രമായ വീരമേ വാങ്കു സൂടം എന്ന ചിത്രത്തിൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ ആണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പ്ലോട്ട് എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. വിശാലിൻ്റെ അച്ഛനൊരു പോലീസുകാരനാണ്. അതുപോലെ വിശാൽ പോലീസുകാരനാവാൻ വേണ്ടി നിൽക്കുന്നതും അതിനുവേണ്ടി ഇങ്ങനെ നിൽക്കുന്നതും പിന്നെ അതിന് ശേഷം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു വരുന്നത്. ഇനി ഈ ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിത്രത്തിലെ ഫൈറ്റ് സീക്വൻസ് അടിപൊളിയായിട്ട് ചെയ്തു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നല്ല മാന്യമായിട്ട് ചെയ്തു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ അഭിനയിച്ചുള്ള പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വിശാലിൻ്റെ അഭിനയം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യോഗി ബാബുവിൻ്റെ അഭിനയം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നായികയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ബാബുരാജ് എന്നത്തെയും പോലെ നന്നായിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, സംവിധായകൻ എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാബുരാജ് ആ വില്ലൻ വേഷം ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സോങ്സിൻ്റെ കാര്യം കുഴപ്പമില്ല, സോങ് കേട്ടിരിക്കാം, വലിയ കുഴപ്പമില്ല എന്നുണ്ട് പറയാം. സ്ക്രീൻ പ്ലേ എനിക്ക് വളരെ ശോകമായിട്ടാണ് തോന്നിയത്. പിന്നെ സ്റ്റോറിയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് നിൽക്കുന്ന സ്റ്റോറി, വലിയ വധമോ അങ്ങനെയൊന്നും പറയാനില്ല. എന്നാലും അത്യാവശ്യം ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആവറേജ് നിൽക്കുന്ന ഒരു സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ പറയുക, വലിയ ഇഴച്ചിലോ അങ്ങനെ വലിയ ബോറോ അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് ആക്ഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നല്ല മാന്യമായിട്ട് ചെയ്തു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ചിത്രത്തിൽ എന്താ പറയുക, കണ്ടിരിക്കാം ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ബോറടി അങ്ങനെ പറയാനില്ല, കണ്ടിരിക്കാം, ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മൊത്തം എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ചിത്രമെന്ന് വേണമെങ്കിൽ പറയാം. വലിയ മടുപ്പോ അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം കണ്ടിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആവറേജ് നിൽക്കുന്ന ഒരു ചിത്രം, വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ കൊണ്ടുവന്നു വേണമെങ്കിൽ പറയാം. ഒരു ആവറേജ് നിൽക്കുന്ന ഒരു ചിത്രം, ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.